ഉണ്ടാകേണ്ട അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരാജയത്തെ പരാജയമായി കോൺഗ്രസ് കാണുന്നു, ആ പരാജയത്തെ പരാജയമായി വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഒരു കാലത്തും തളർന്നിട്ടില്ല. 2001 ശ്രീമൻ എ കെ ആന്റണി 99 സീറ്റുകളോടുകൂടിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. അതാണ് കേരളത്തിലെ ചരിത്രം. തിരിച്ചടി ഉണ്ടായപ്പോഴൊക്കെ തന്നെ അത് വിശദമായി പഠിച്ച് വിലയിരുത്തി വർദ്ധിതമായ വീര്യത്തോടുകൂടി മുന്നോട്ട് പോയ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത മുഴുവൻ പ്രവർത്തകന്മാരെയും അതോടൊപ്പം ഞങ്ങളെ സഹായിച്ച മുഴുവൻ ജനങ്ങളെയും ഹൃദയംഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കുന്നു. അവരോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ കക്ഷിയുടെയും മുഴുവൻ സ്ഥാനാർത്ഥികളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അവർക്കെല്ലാം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പരിപൂർണമായി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭൂരിപക്ഷം എന്നുള്ളത് ഏറനാട്ടിൽ പി കെ ബഷീറിൻ്റെതാണ്. 22,278 എന്ന് പറഞ്ഞാൽ 2016 10,000 വോട്ട് കൂടുതൽ ലീഡിലാണ്. നിഷ മുല്ലപ്പള്ളിയോട് കൂടുതൽ ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കൂടി പ്രധാനമാണ്. പരാജയ കാരണങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചുകൊണ്ട് അതിന്റെ കാരണങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം ഞാൻ നിങ്ങളെ നേരിൽ വന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ നാനാവശങ്ങളെ കുറിച്ച് നിങ്ങളെല്ലാം തന്നെ ഞാൻ ധരിപ്പിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് ഞാൻ നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് ഞാൻ സംസാരിക്കാം. പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പാർട്ടി എല്ലാ കാലത്തും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയ ചരിത്രമാണ്. ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ഈ അവസ്ഥയിൽ തീരുമാനങ്ങൾ വളരെ ധീരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എന്ത് തീരുമാനം വേണമെങ്കിലും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാണെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്നതാണ്. പക്ഷേ മടിച്ചു നിൽക്കുന്ന തീരുമാനങ്ങൾ വളരെ വേഗം എടുക്കുകയും അതിനുവേണ്ടി തന്നെ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ തവണ തോറ്റിട്ട് അന്ന് മുതൽ ആ മണ്ഡലത്തിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയ ചില സ്ഥാനാർത്ഥികളുണ്ട്. അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ.